വേഷം കെട്ടിയാൽ ഫലം ഉണ്ടാകണം ഇറങ്ങി പുറപ്പെട്ടാൽ എടുത്ത് തിരിച്ചു കൊണ്ടുവരണം അവസാന നിമിഷം സ്ഥാനാർത്ഥിയാകാൻ പറയുമ്പോൾ മാനസികമായെങ്കിലും ഒരു തയ്യാറെടുപ്പ് വേണ്ടേ എന്നും സുധാകരൻ ചോദ്യം ഉയർത്തി ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാകാൻ വിമുഖത കാണിച്ച കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെ ചോദ്യമാണിത് ഈ പാർട്ടിയിൽ താൻ കെപിസിസി പ്രസിഡന്റ് ആകില്ലെന്നും ഇനി അതിനെ താൽപര്യമില്ലെന്നും സുധാകരൻ പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനത്തെ താൽപര്യം ഉണ്ടായിരുന്ന സമയം കഴിഞ്ഞു നിരാശയില്ല പ്രവർത്തകർ നൽകുന്ന വിശ്വാസ്യതയാണ് നേതാവ് എന്ന നിലയിൽ വലിയ കിരീടം അത് തനിക്കുണ്ട് അതിൽ സംതൃപ്തനാണ് പരിമിതികളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നോ രണ്ടോ തവണ തോൽക്കുമ്പോൾ ജയിക്കുന്ന മണ്ഡലം നോക്കി മറ്റു നേതാക്കൾ പോകുമ്പോൾ താൻ അതല്ല ചെയ്തത് എടക്കാട് മണ്ഡലത്തിൽ താൻ നാല് തവണ തോറ്റ ശേഷമാണ് മണ്ഡലം കോൺഗ്രസ്സിന് അനുകൂലമാക്കി മാറ്റിയതെന്നും സുധാകരൻ പറഞ്ഞു ഇപ്പോൾ മനസ്സിലായില്ലേ സുധാകരന്റെ മനസ്സിലിരിപ്പ് ഒന്നുകിൽ കെപിസിസി പ്രസിഡന്റ് ആകണം ധർമ്മടത്ത് മത്സരിച്ച് വിജയിച്ചാൽ മുഖ്യമന്ത്രി ആകണം കൊള്ളാം നല്ല ആഗ്രഹമാണ് പ്രധാനമന്ത്രി ആകണമെന്ന് പറഞ്ഞില്ലല്ലോ ആശ്വാസം കെ മുരളീധരൻ നേമത്ത് മത്സരിക്കുന്നതുപോലെ ധർമ്മടത്ത് മുഖ്യമന്ത്രിയെ എതിരിടാൻ സുധാകരൻ തന്നെ ഇറങ്ങണമെന്ന് നേതാക്കളെക്കാൾ ഉപരി പ്രവർത്തകരാണ് ആവശ്യപ്പെട്ടത് അന്നൊന്നും മിണ്ടാതെ നാമനിർദ്ദേശ പത്രികയുടെ സമയം കഴിഞ്ഞപ്പോൾ മനസ്സ് തുറന്നത് ചുമ്മാതല്ല ഇപ്പോഴെങ്കിലും ആ വലിയ മനസ്സൊന്ന് തുറന്നല്ലോ ഇനിയും വല്ല ആഗ്രഹമുണ്ടോ മനസ്സിൽ മുഖ്യമന്ത്രിയിൽ കുറഞ്ഞതൊന്നും ആശാന് വേണ്ട ആകുന്നെങ്കിൽ മുഖ്യൻ തന്നെ ആകണം അതും പിണറായി വിജയനെ തോൽപ്പിച്ചിട്ട് നടന്നത് തന്നെ ഒരിക്കലും നടക്കാത്തത് കൊണ്ടായിരിക്കണം ഇപ്പോഴിത് പറഞ്ഞത് പിന്നെ കെപിസിസി പ്രസിഡന്റ് അതിന് സുധാകരൻ കണ്ണുനട്ട് കുപ്പായവും തയ്പ്പിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി മുല്ലപ്പള്ളിയെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് കയറിയിരിക്കാൻ ആവുന്നതെല്ലാം പരിശ്രമിച്ചു പക്ഷേ നടന്നില്ല വർക്കിംഗ് പ്രസിഡന്റ് വരെയൊക്കെ ആകാം അതിനു മുകളിലോട്ട് ചിന്തിക്കുകയേ വേണ്ട അതിന് ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് ആണല്ലോ ഒളിഞ്ഞും തെളിഞ്ഞും പലകുറി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടും ഒരു രക്ഷയുമില്ല ഇനി അങ്ങോട്ട് ആവുമെന്ന് പറയാനും വയ്യ അങ്ങ് കേന്ദ്രത്തിൽ അതിന് ഭാര്യയായി സ്വയം ഹൈക്കമാൻഡ് ചമഞ്ഞു നടക്കുന്ന കെ സി വേണുഗോപാൽ ഉള്ളിടത്തോളം കെ പി സി സിയുടെ അധ്യക്ഷനാകാൻ സുധാകരന് യോഗമില്ല ഇതൊക്കെ കൊണ്ടായിരിക്കണം കോൺഗ്രസ്സിനകത്ത് സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അസംതൃപ്തരാണെന്ന് പി സി ചാക്കോ തുറന്നടിച്ചത് എന്നാൽ കോൺഗ്രസ് മടുത്തെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് പി സി ചാക്കോയ്ക്ക് മറുപടിയായി സുധാകരൻ പറഞ്ഞിരുന്നു പാർട്ടിക്കകത്തെ പോരായ്മകൾ സാധാരണയായി സംസാരിക്കാറുണ്ട് പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും പി സി ചാക്കോയോട് സംസാരിച്ചിട്ടില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി ഏത് സാഹചര്യത്തിലാണ് ചാക്കോ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതെന്ന് അറിയില്ലെന്നും സുധാകരൻ പറഞ്ഞു പി സി ചാക്കോയെ പോലുള്ള ആളുകൾ ഇല്ലാത്ത കാര്യം പറയരുത് ചാക്കോ എൻ സി പിയിലേക്ക് പോയത് ഏത് പ്രതീക്ഷയിലാണ് എന്ത് പ്രതീക്ഷയിലാണെന്ന് അറിയില്ലെന്നും കെ സുധാകരൻ ചോദിച്ചു